ചരിത്രപ്രസിദ്ധമായ ഹിരോഷിമയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യുമോ കെഷിദയുടെ ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തിയത് പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം നരേന്ദ്രമോദി ഗാന്ധിയൻ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു തന്റെ മുൻപിലുള്ള ഗാന്ധി പ്രതിമ അഹിംസയുടെ സന്ദേശങ്ങൾ സർവരിലേക്കും എത്തിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു ഹിരോഷിമ മെയ് ഇരുപത് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഗാന്ധിയൻ ആശയങ്ങൾ ആഗോളതലത്തിൽ പ്രതിധ്വനിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ശക്തി നൽകുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ പറഞ്ഞു സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടിയുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായാണ് ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓഗസ്റ്റ് ആറിനാണ് അമേരിക്ക ഹിരോഷിമയിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ആണവാക്രമം നടത്തിയത് നഗരം നശിപ്പിക്കുകയും വലിയ രീതിയിലുള്ള ജനങ്ങളെ കൊന്നുകളയുകയും ചെയ്ത യുദ്ധമായിരുന്നു അത് ഹിരോഷിമ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇന്ന് ലോകം ഭയന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ടിരിക്കുകയെ മാധ്യമപ്രവർത്തകരോട് നരേന്ദ്രമോദി സൂചിപ്പിച്ചു ജപ്പാൻ പ്രധാനമന്ത്രിക്ക് താൻ സമ്മാനിച്ച ബോധി വൃക്ഷം ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ വളരെയധികം സന്തോഷവാനാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ജി സെവൻ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നഗരത്തിൽ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീക്ഷയായി ഹിരോഷിമയ്ക്ക് വേണ്ടി ഇന്ത്യ സമ്മാനിച്ചതാണ് ഈ പ്രതിമ ഇത് കാണുമ്പോൾ ആളുകൾക്ക് സമാധാനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഹിരോഷിമയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ജി സെവൻ നേതാക്കളെല്ലാം നിലവിൽ ജപ്പാനിൽ എത്തിയിരിക്കുന്നത് ജി സെവൻ രാഷ്ട്ര ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ചയാണ് ജപ്പാൻ നഗരമായ ഹിരോഷിമയിൽ എത്തിച്ചേർന്നത് ഈ വർഷം ജി ട്വന്റി അധ്യക്ഷ ഇന്ത്യ വഹിക്കുന്നതിനാൽ ജി സെവൻ ഉച്ചകോടിയിലെ തന്റെ സാന്നിധ്യം അർത്ഥവത്താകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭി ജപ്പാന് പുറമെ ഓസ്ട്രേലിയ പാപ്പുവ ന്യൂഗിരി എന്നീ രാജ്യങ്ങളും അദ്ദേഹത്തിന് ഒപ്പമുണ്ട് ലോകം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ചും അവയെ അഭിസംബോധന ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ജി സെവൻ രാജ്യങ്ങളുമായും മറ്റ് ലോക നേതാക്കൾമാരുമായി ചർച്ച ചെയ്യുമെന്നാണ് മോദി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനുമായി സാധാരണ നിലയിലുള്ള ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ അതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ ആ രാജ്യം തയ്യാറാകുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ഭീകരതയിൽ നിന്ന് മുക്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയെന്നത് പ്രധാനമാണ് വിദേശത്തിന്റെ സാഹചര്യം ഒഴിവാക്കുകയും വേണം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയിൽ ഇന്ത്യ ആവർത്തിച്ച് ആശങ്ക ഉന്നയിച്ചതാണ് ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആകില്ലെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു നിക്കി ഏഷ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ പരമാധികാരവും അന്തസ്സും സൂക്ഷിക്കാൻ ഇന്ത്യ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാകുമെന്നും ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മോദി പറഞ്ഞു ചൈനയുമായി സാധാരണ നിലയിലുള്ള ബന്ധത്തിൽ അതിർത്തിയിൽ സമാധാനം പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്